എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഘനീകരണ രൂപങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഫോംസ് ഓഫ് കണ്ടൻസേഷൻ ഏകദേശം ഭൂമിയിൽ നാല് തരത്തിലാണ് സംഭവിക്കുന്നത്. ഹിമം, മൂടൽ മഞ്ഞ്, മേഘങ്ങൾ, തുഷാരം എന്നിവയാണത്. എന്താണ് ഘനീകരണ രൂപങ്ങളുടെ തുടക്കം എന്ന് നോക്കാം. ഘനീകരണ പ്രക്രിയ ആരംഭിക്കുന്നതിന് അന്തരീക്ഷം പൂരിതാവസ്ഥയിൽ എത്തേണ്ടതുണ്ട്. അന്തരീക്ഷം പൂരിതാവസ്ഥയിൽ എത്തിയതിന് ശേഷവും നീരാവി അന്തരീക്ഷത്തിലെത്തുകയോ താപനില ഗണ്യമായി കുറയുകയോ ചെയ്താൽ നീരാവിക്ക് ഘനീകരണം സംഭവിക്കുന്നു. ഇത്തരത്തിലാണ് നാല് തരത്തിലുള്ള ഘനീകരണ രൂപങ്ങൾ ഭൂമിയിൽ സംഭവിക്കുന്നത്. ഒന്നാമതായി സംഭവിക്കുന്ന ഘനീകരണ രൂപമാണ് തുഷാരം അഥവാ ഡ്യൂ. പ്രഭാതങ്ങളിൽ പുൽക്കൊടികളിലും ഇലകളിലും തണുത്ത പ്രതലത്തിലും ജലത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു. ഇതുമൂലം നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായി ഭൂമിയുടെ ഉപരിതലത്തിലെ തണുത്ത പ്രതലങ്ങളിൽ പറ്റിപ്പിടിക്കുന്നു. ഈ രീതിയെയാണ് തുഷാരം എന്ന് വിളിക്കുന്നത്. രണ്ട്, ഹിമം അഥവാ ഫ്രോസ്റ്റ്. രാത്രികാലങ്ങളിൽ ഉപരിതലം 0 ഡിഗ്രി സെൽഷ്യസിനും താഴെയായി കുറയുന്ന പ്രദേശങ്ങൾ ഭൂമിയിലുണ്ട്. ഇത്തരം പ്രദേശങ്ങളിൽ തുഷാരം രൂപം കൊള്ളുന്നതിനു പകരം നേർത്ത ഹിമകണങ്ങളായും രൂപം കൊള്ളുന്നു. ഘനീകരണത്തിൻ്റെ ഈ രൂപത്തെയാണ് ഫ്രോസ്റ്റ് അഥവാ ഹിമം എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തേത്, അന്തരീക്ഷം തണുക്കുന്നതിലൂടെ ഘനീഭവിച്ചുണ്ടാകുന്ന നേർത്ത ജലകണികകൾ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. ഭൂമിയോട് സ്ഥിതി ചെയ്യുന്ന മേഘങ്ങൾ എന്ന് തന്നെ ഇവയെ വിശേഷിപ്പിക്കാം. അന്തരീക്ഷത്തിലെ താഴ്ന്ന വിധാനങ്ങളിലേക്ക് പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുമ്പോഴാണ് മൂടൽ മഞ്ഞ് രൂപം കൊള്ളുന്നത്. ഇത് അന്തരീക്ഷത്തിലൂടെയുള്ള ദൂരക്കാഴ്ചയെ തടസ്സപ്പെടുത്താറുണ്ട്. മൂടൽ മഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച തീരെ കുറവാണെങ്കിൽ, അതായത് 1 കിലോമീറ്റർ ദൂരത്തിലും കുറവാണെങ്കിൽ അതിനെ കനത്ത മൂടൽ മഞ്ഞ് അല്ലെങ്കിൽ ഫോഗ് എന്നും, ദൂരക്കാഴ്ച 1 കിലോമീറ്ററിലധികമാണെങ്കിൽ നേർത്ത മൂടൽ മഞ്ഞ് അല്ലെങ്കിൽ മിസ്റ്റ് എന്നും വിളിക്കുന്നു. ശൈത്യകാലത്ത് മൂടൽ മഞ്ഞ് കാരണം തെക്കേ ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചിടാറുണ്ട്. ഓൾ ആർ വെൽക്കം. ടുഡേ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് different types of condensation. In earth there are 4 types of condensation. First one is frost, second mist, third dew, fourth cloud. Dew: the surface of the earth gets cooled during the night and it cools the near atmosphere. This causes the water vapor to condense. The condensed droplet cling on the cloud surface on earth. This is called dew. Frost: as you know, there are a place on the earth where the night temperature falls below 0 degrees Celsius. Instead of dew, tiny ice crystals are formed in such place. This form of condensation is called frost. Third, fog or mist: the condensed tiny droplets of water formed by the cooling of air remain suspended in the atmosphere itself. They can very well be described as the clouds close to the air surface. Fog or mist is a result of condensation around the minute dust particles in the lower atmosphere. This may obstruct visibility. If the range of visibility is less than 1 kilometer, it is termed fog. If the range of visibility is more than 1 kilometer, it is called mist. The airport in North India gets temporarily closed during the winter due to dense fog. നമസ്കാരം. സംസ്കൃതി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് ജോഗ്രഫിയുടെ ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ ആണ്, അതായത് ഘനീകരണത്തിന്റെ വിവിധ രൂപങ്ങൾ. ഇപ്പോൾ ഘനീകരണത്തിന്റെ വിവിധ രൂപങ്ങളിൽ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് പോകുന്നത് 4-ാമത്തതും ഏറ്റവും അവസാനത്തതുമായ ഘനീകരണത്തിന്റെ രൂപമാണ്, അത് മേഘമാണ്. മേഘം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സാധാരണ അന്തരീക്ഷത്തിന് 4 പാളികളുണ്ട്: ട്രോപ്പോ, സ്ട്രാറ്റോ, മിസോ, തെർമോ. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രോപ്പോ, സ്ട്രാറ്റോ, മിസോ, തെർമോ.
ഇതിലെ സാധാരണയുള്ള അന്തരീക്ഷ പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. സ്വാഭാവികമായിട്ട് തന്നെ നമ്മുടെ മഴ, മഞ്ഞൽ, മഞ്ഞ്, മൂടൽ മഞ്ഞ് ഇതൊക്കെ സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അപ്പൊ മഴ സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? മേഘങ്ങൾ വേണം. അപ്പൊ മേഘങ്ങൾ രൂപം കൊള്ളുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അപ്പൊ എങ്ങനെയാണ് മേഘങ്ങൾ ട്രോപ്പോസ്ഫിയറിൽ രൂപം കൊള്ളുന്നത്, എന്തൊക്കെയാണ് മേഘങ്ങളുടെ പ്രത്യേകത, ഏതൊക്കെയാണ് മേഘങ്ങൾ എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് ഇറങ്ങാം. അപ്പൊ ബോഡി ശ്രദ്ധിക്കുക, എന്താണ് മേഘങ്ങൾ? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി തണുക്കുന്നു. അങ്ങനെ തണുത്ത നീരാവി കൂടിച്ചേർന്ന് രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ. അപ്പൊ പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് എന്ത് ചെയ്യുന്നു? നീരാവി തണുക്കുന്നു. ആ നീരാവി എന്തായി മാറുന്നു? മേഘങ്ങളായിട്ട് മാറുന്നു. അപ്പൊ അതിന്റെ വലുപ്പം കൊടുത്തിട്ടുണ്ട് 0.001 സെന്റിമീറ്റർ. അതായത് അത്രയ്ക്ക് ചെറുതാണ് എന്ത്, മേഘങ്ങൾ എന്ന് പറയുന്നത്. ആ 0.001 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യാത്തത്, താഴേക്ക് വരാത്തത്. അത് കൂടിച്ചേർന്ന് വലിയ മേഘങ്ങളായിട്ട് മാറുമ്പോൾ, അല്ലെങ്കിൽ വലിയ ജലത്തുള്ളികളായിട്ട് മാറുമ്പോൾ അതെന്തായിട്ട് പെയ്യും? മഴയായിട്ട് പെയ്യും. അപ്പൊ ഒരു ജലത്തുള്ളിയുടെ വലിപ്പമാണ് കൊടുത്തേക്കുന്നത്. എത്രയാണ്? 0.001 സെന്റിമീറ്റർ. ഇതാണ് മേഘം എന്ന് പറയുന്നത്. ഇങ്ങനെ രൂപം കൊള്ളുന്ന മേഘങ്ങൾ 4 തരത്തിലുണ്ട്, ശ്രദ്ധിക്കുക. 1 സിറസ് മേഘങ്ങൾ, 2 സ്ട്രാറ്റസ് മേഘങ്ങൾ, 3 ക്യുമുലസ് മേഘങ്ങൾ, 4 നിംബസ് മേഘങ്ങൾ. അപ്പോ മേഘങ്ങൾ 4 തരത്തിലുണ്ട്, സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ്. അപ്പൊ ഓരോന്നിന്റെയും പ്രത്യേകത പഠിക്കാം. മേഘങ്ങൾ 4 തരത്തിലുണ്ട്, സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ്. ഒന്നും കൂടെ നോക്കാം, മേഘങ്ങൾ 4 തരത്തിലുണ്ട്, സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സിറസ്, സിറസ് മേഘങ്ങൾ. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിലെ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. അപ്പോൾ തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയില് തൂവൽക്കെട്ടുകൾ പോലെയാണ് സിറസ് മേഘങ്ങൾ കാണപ്പെടുന്നത്. അടുത്തത് സ്ട്രാറ്റസ് മേഘങ്ങളാണ്. സ്ട്രാറ്റസ് മേഘങ്ങൾ താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്നു. അപ്പോൾ താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്നത് സ്ട്രാറ്റസ് മേഘങ്ങളാണ്. അടുത്തത് ക്യുമുലസ് മേഘങ്ങളാണ്. മൂന്നാമത്തത് ക്യുമുലസ് മേഘങ്ങൾ. ഉയർന്ന സംവഹന പ്രവാഹമായി രൂപം കൊള്ളുന്ന തൂവൽക്കെട്ടുകൾ പോലെയുള്ള ഈ മേഘങ്ങൾ ലംബ ദിശയിൽ കൂടുതൽ വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ വലിയ കാറ്റുള്ള സമയത്താണ് ഈ മേഘങ്ങൾ രൂപം കൊള്ളുന്നത്, ലംബ ദിശയിലാണ് ഇത് വ്യാപിച്ചിരിക്കുന്നത്. അടുത്തത് നാലാമത്തതും അവസാനത്തതുമായ മേഘമാണ് നിംബസ് മേഘങ്ങൾ. താഴ്ന്ന വിധാനങ്ങളിൽ കാണുന്ന ഇരുണ്ട മഴമേഘങ്ങളാണിവ. ജലകണികകൾ സാന്ദ്രതമായതിനാൽ ഇത് സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. അപ്പൊ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, അതായത് നമുക്ക് മഴ കൊണ്ടുവരുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. സാധാരണ ഇതിന് സാന്ദ്രത കൂടുതലായിരിക്കും. അതിന് കാരണം ജലത്തുള്ളികൾ കൂടുതലായി ഈ മേഘത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരുന്ന മേഘങ്ങൾ നിംബസ് മേഘങ്ങളായിരിക്കും. അടുത്ത ഭാഗം, മേഘങ്ങളെ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ വർഗീകരിക്കാം. മേഘത്തെ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ വർഗീകരിക്കാം? മേഘങ്ങളെ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും 4 വർഗീകരിക്കാം. 1 വളരെ ഉയരത്തിൽ കാണുന്ന മേഘങ്ങൾ. ഉയരം 20,000 മുതൽ 40,000 ഫീറ്റ് വരെ. 2 മധ്യമേഘങ്ങൾ, അതായത് 7,000 മുതൽ 20,000 ഫീറ്റ് വരെയാണ് മധ്യമേഘങ്ങൾ കാണപ്പെടുന്നത്. 3 താഴ്ന്ന മേഘങ്ങൾ, അല്ലെങ്കിൽ ലോ ക്ലൗഡ്സ്. 7,000 ഫീറ്റിന് താഴെയാണ് താഴ്ന്ന മേഘങ്ങൾ കാണപ്പെടുന്നത്. ഏറ്റവും അവസാനം കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുള്ള മേഘങ്ങളാണ്. അതായത് അത് 2,000 മുതൽ 30,000 ഫീറ്റ് വരെയാണ് ഈ മേഘങ്ങൾ വ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ 4 ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളുടെ വർഗീകരണം. അടുത്തത് വർഷണമാണ്. അന്തരീക്ഷത്തിലെ ജലത്തുള്ളികൾ വിവിധ രൂപത്തിൽ ഭൂമിയിലേക്ക് എത്തുന്നതിനെയാണ് വർഷണം എന്ന് പറയുന്നത്. വർഷണത്തിന് 3 രൂപങ്ങളുണ്ട്. 1 മഴ, 1 മഞ്ഞുവീഴ്ച, 1 ആലിപ്പഴം. നമുക്കറിയാം മഴ രൂപം കൊള്ളുന്നതിന് കാരണം മേഘങ്ങളാണ്. മേഘങ്ങളുടെ കട്ടി കൂടുമ്പോൾ, അല്ലെങ്കിൽ സാന്ദ്രത കൂടുമ്പോൾ
ഭൂഗുരുത്വാകർഷണ ഫലമായി മേഘങ്ങൾ താഴേക്ക് പതിക്കുന്നു അതാണ് മഴ അതായത് വളരെ എളുപ്പത്തിൽ നമ്മുടെ അന്തരീക്ഷത്തിലെ ജലം ഭൂമിയിലേക്ക് എത്തുന്നത് ഏത് വഴിയാണ് മഴ അപ്പൊ വർഷണത്തിന്റെ ഒന്നാമത്തെ രൂപം മഴയാണ് രണ്ടാമത്തത് മഞ്ഞു വീഴ്ചയാണ് സാധാരണ അന്തരീക്ഷത്തിനൊരു ഊഷ്മാവുണ്ട് ആ ഊഷ്മാവ് 0 ഡിഗ്രിയിലേക്ക് താഴുമ്പോൾ ഈ മഴത്തുള്ളികൾ മഞ്ഞുകെട്ടയായിട്ട് വീഴും ആ മഞ്ഞുകെട്ട എന്തായിട്ട് പെയ്യും മഞ്ഞു വീഴ്ചയായിട്ട് പെയ്യും അപ്പൊ പറഞ്ഞത് സാധാരണ അന്തരീക്ഷ സ്ഥിതി ആ അന്തരീക്ഷത്തിൽ ഒരു ഊഷ്മാവുണ്ട് ആ ഒരു ഊഷ്മാവ് 0 ഡിഗ്രിയിലേക്ക് താഴുമ്പോൾ എന്ത് ചെയ്യും അന്തരീക്ഷത്തിലെ ജലത്തുള്ളികള് ആ മഞ്ഞായിട്ട് മാറും ആ മഞ്ഞ് എങ്ങോട്ട് വീഴും നമ്മുടെ ഭൂമിയിലേക്ക് വീഴും അപ്പൊ രണ്ടാമത്തത് മഞ്ഞു വീഴ്ച അപ്പൊ വർഷണത്തിന്റെ ഒന്നാമത്തെ രൂപം മഴ രണ്ടാമത്തെ രൂപം മഞ്ഞു വീഴ്ച മൂന്നാമത്തത് ആലിപ്പഴമാണ് സാധാരണ അന്തരീക്ഷത്തിൽ ജലമുണ്ട് ജല കടികളുണ്ട് അതായത് മേഘങ്ങളിലെല്ലാം ജലമാണ് ഇരിക്കുന്നത് ആ മേഘങ്ങളിലെ ജലം ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തിലേക്ക് പോകുമ്പോൾ അതായത് അന്തരീക്ഷത്തിലെ തണുത്ത ഭാഗത്തിലേക്ക് പോകുമ്പോൾ ഈ ജലത്തുള്ളികളും എന്ത് ചെയ്യും ഐസായിട്ട് മാറും അല്ലെങ്കിൽ തണുപ്പായിട്ട് മാറും തണുത്തതായിട്ട് മാറും ആ തണുത്ത ഐസ് എങ്ങോട്ട് വീഴും ആ ഭൂമിയിലേക്ക് പതിക്കും ഇതിനെയാണ് ആലിപ്പഴം എന്ന് പറയുന്നത് അപ്പൊ ആലിപ്പഴം എന്ന് പറഞ്ഞാലും ഏതിന്റെ ഒരു ഫോമാണ് വർഷണത്തിന്റെ ഫോമാണ് അപ്പൊ വർഷണത്തിന്റെ മൂന്ന് ഫോമുകളാണ് മൂന്ന് രൂപങ്ങളാണ് നമ്മൾ പഠിച്ചത് അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നും ഭൂമിയിലേക്ക് എത്തുന്ന വിവിധ തരത്തിലുള്ള മൂന്ന് ഫോമുകളാണ് നമ്മൾ പഠിച്ചത് ഒന്നാമത്തത് മഴയാണ് രണ്ടാമത്തെ മഞ്ഞു വീഴ്ചയാണ് മൂന്നാമത്തത് ആലിപ്പഴമാണ് Welcome all. Today we are discussing about clouds, formation and classification of clouds. Let us first, what is clouds? The clouds are formed by the condensation of water vapor around the fine dust particle in the atmosphere. Size of clouds is 0.001 centimeter. Again, the clouds are formed by the condensation of water vapor around the fine dust particle in the atmosphere. Cloud size is 0.001 centimeter. Based on the form, there are mainly four types of cloud. First one is cirrus cloud. These are feather-like cloud in the upper atmosphere in clear weather condition. Second, stratus cloud. These appear in thick layer in the lower part of the sky. Third, cumulus cloud. These clouds resemble huge cotton bundle and are formed due to the strong convection current. They have a large vertical extent. Fourth one is nimbus cloud. These are dark rain clouds in the lower atmosphere. These clouds appear dark as it does not allow sunlight to pass through due to thick and concentration of water vapor. Based on altitude, there are different types of clouds. First one is high clouds, 20,000 to 40,000 feet. Second, medium cloud, 7,000 to 20,000 feet. Third, low clouds, 7,000 feet. Fourth one is cloud with great vertical extent, feet, 2,000 to 30,000. Precipitation. Continuous condensation causes the droplet in the clouds to grow in size. Being unable to resist the gravitational force of the earth, the water droplet get released from the cloud and fall on the earth in different form. This process is called precipitation. Rainfall, snowfall, hailstone, these are the different form of precipitation. The common manifestation of precipitation is in the form of water droplet. This is a rainfall. When the temperature falls below 0 degrees Celsius, precipitation reaches the earth in the form of tiny crystal of ice. This is snowfall. If the water droplets released from the cloud happen to pass through the cloud layer of the atmosphere, they may reach the earth in the form of ice pellets. This form of precipitation is called hailstone.